മിക്ക ആളുകളും സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും ഒതുങ്ങിയ ശരീരപ്രകൃതമാണ്. കാണാൻ ഭംഗി മാത്രമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമെല്ലാം സാധിക്കുമെന്നത് പലരെയും വണ്ണം കുറക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ചാടുന്ന വയറ് പലരെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ്. പലരും ഇത് സൗന്ദര്യ പ്രശ്നമായാണ് കണക്കാക്കുന്നതെങ്കിലും ഇത് പ്രധാനമായും ആരോഗ്യ പ്രശ്നം കൂടിയാണ്. പക്ഷേ കുടവയറ് ഒരു അഭിമാനമായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യമാണ്, എത്യോപ്യയിലെ ബോധി ഗോത്രവർഗക്കാരാണ് കുടവയർ ഒരു അഭിമാനത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായി കരുതുന്നത്. തെക്കൻ എത്യോപ്യയിലുള്ള ജിൻക ടൗണിന് സമീപത്തായുള്ള ഒമോ താഴ്വരയിലുള്ള ഒരു ഗോത്ര വിഭാഗമാണ് ബോധി എന്നും മീൻ എന്നും വിളിക്കപ്പെടുന്ന ഈ വിഭാഗം. ഈ ഗോത്രവർഗക്കാരുടെ ആചാരങ്ങൾ വളരെ വ്യത്യസ്തവും കൗതുകവും രസകരവും നിറഞ്ഞതുമാണ്. ഒരു കിഴക്കേ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ. പണ്ട് കാലങ്ങളിൽ അബിസീനിയ എന്നും അറിയപ്പെട്ടിരുന്നു. എന്നാൽ എത്യോപ്യയിലെ ഗോത്രവർഗമായ ബോധി സ്ത്രീകൾ തികച്ചും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം തടിച്ച ശരീരവും വീതി കൂടിയ അരക്കെട്ടുമുള്ള പൊണ്ണത്തടിയന്മാരെയാണ് ഇവർക്കിഷ്ടം. വലിയ ശരീരഭാരം ഗോത്രത്തിലെ സ്ത്രീകൾ ആകർഷകമായി കണക്കാക്കുന്നു. എത്യോപ്യയിലെ ബോധി ഗോത്രവർഗക്കാർ തടി കൂട്ടാൻ പശുവിൻ പാലും രക്തവും മാത്രം കുടിച്ച് മൺകുടിലിൽ നഗ്നരായി കഴിഞ്ഞാണ് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത്. കുടവയറിൻ്റെ വലുപ്പമനുസരിച്ച് ഒരു മത്സരം പോലും ഇവിടെ നടന്നു വരുന്നുണ്ട്. പുതുവർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന കായേൽ എന്ന ആചാരത്തിൻ്റെ ഭാഗമായി നടത്തുന്ന മത്സരത്തിനായി ഇവിടെയുള്ള യുവാക്കൾ തടി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് എല്ലാ വർഷവും മുടങ്ങാതെ നടന്നു വരുന്ന മത്സരവുമാണ്. കുടുംബത്തിൽ നിന്നും അവിവാഹിതനായ ഒരു യുവാവായിരിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ മൺകുടിലുകളിലാണ് പാർപ്പിക്കുന്നത്. പശുക്കളെ ആരാധിക്കുന്നവരാണ് ബോധി ഗോത്രവർഗക്കാർ. ഇവിടുത്തെ പ്രത്യേക മത്സരത്തിനായി ശേഖരിക്കുന്ന രക്തത്തിനു വേണ്ടി പോലും അവർ പശുക്കളെ കൊല്ലില്ല. അവയുടെ ഞരമ്പിൽ ചെറിയ മുറിവുണ്ടാക്കി രക്തം ശേഖരിക്കും. അത് കഴിഞ്ഞാൽ ഇത് കളിമണ്ണ് കൊണ്ട് അടക്കുകയും ചെയ്യും. പുലർച്ചെയാണ് രക്തം കുടിക്കുക. ചിലർ ആദ്യമൊക്കെ രക്തം കുടിക്കുമ്പോൾ ഛർദ്ദിക്കും, എങ്കിലും പിന്നീടത് പതിവാക്കുകയും ചെയ്യും. പിന്നീട് ഇവർക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ കുടിലിൽ വെറുതെ ഇരിക്കണം എന്നതാണ് മത്സരത്തിൻ്റെ രീതി. വിജയിക്കുന്നവർക്ക് പ്രത്യേകം സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും സമൂഹത്തിൽ ഉയർന്ന ബഹുമാനവും ആദരവും ലഭിക്കും. ഏറ്റവും വലിയ കുടവയറിനെ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. ആറുമാസം കഴിഞ്ഞ് ഇവർ പുറത്തു വരുന്ന ദിവസം വലിയ ആഘോഷമാണ്. മണ്ണും ചാരവും കൊണ്ട് ശരീരമാകെ മറച്ചാണ് ഇവർ പുറത്തു വരിക. എല്ലാ ജൂൺ മാസത്തിലാണ് ആഘോഷം. പാരമ്പര്യങ്ങൾ തനിമയോടെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ബോധി ഗോത്രവർഗക്കാർ.